ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പുളിങ്കറിയാണ്. അതിനാവശ്യമായ ഒരു മീഡിയം ഉള്ളി, വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. ചെറുതാക്കി അരിയുക, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയാണ് നമുക്ക് ആവശ്യം. പുളിങ്കറിയിലേക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് അരി, ഞാൻ റേഷൻ കടയിലെ അരിയാണ് എടുത്തത് കേട്ടോ. പിന്നെ അതിനേക്കാളും കുറച്ച് കുറവായിട്ട് ഉലുവ തോനെ വേണ്ട, കഴിക്കും. പിന്നെ കടുകും അധികം ഇടണ്ട കേട്ടോ. പിന്നെ ജീരകം ഇടുന്നത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും എപ്പോഴും കുറഞ്ഞിരിക്കുക, ശ്രദ്ധിക്കുക. ഇനി ഉണ്ടാക്കാൻ ചീഞ്ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ അരി അതിലിടുക. ഒന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞിട്ട് ഉലുവയൊന്ന് നല്ലോണം ഇട്ടിട്ട് ഉലുവയൊന്ന് നല്ലോണം മുരിയുക. അത് കഴിഞ്ഞിട്ട് കടുകും നല്ല ജീരകവും ഇട്ട് അത് ഈ കടുകിൻ്റെയും നല്ല ജീരകത്തിൻ്റെയും പാകം അറിയാൻ ഈ കടുകൊക്കെ നല്ലോണം പൊട്ടും. അത് കഴിഞ്ഞാൽ പാകമായി എന്നാണ്. പിന്നെ ഇത് നല്ലോണം ഒന്ന് ചൂട് തണഞ്ഞാൽ നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് പൊടിച്ച് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇത് ലാസ്റ്റിലേക്കാണ് ആവശ്യം കേട്ടോ. അത് പൊടിച്ച് മാറ്റി വെക്കുക. ഞാനിവിടെ ചീഞ്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചട്ടിയിലും ഉണ്ടാക്കാം. ചീഞ്ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ പാർന്ന് കടുകിടുക. കടുക് നല്ലോണം പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അതിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒന്ന് കളറ് മാറി കഴിഞ്ഞാൽ മതി. പിന്നെ പുളി, ഞാൻ പുളിയിൻ്റെ അളവ് കാണിക്കാൻ കഴിഞ്ഞില്ല, മറന്നുപോയി. ഒരു വലിയൊരു പിടിയാണേ പുളി. അത് നല്ലോണം ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം പുതിർത്തി വെച്ചിട്ട് നല്ലോണം അത് ഞെണ്ടി പിഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതിലേക്ക് പാരിയണേ. പുളിവെള്ളം അതിലേക്ക് പാരി. ഞാൻ പുളിവെള്ളം പാർന്നതിന് ശേഷം കേട്ടോ പൊടികളൊക്കെ ഇടുന്നത്, അല്ലെങ്കിൽ ഉള്ളി വഴുന്ന പാടന്നെ പൊടികളൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും വേകും. നല്ലോണം തിളച്ച് ഒന്ന് വെള്ളം ഒന്ന് വറ്റി കുറുകി വരണം. അത് വരുമ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ അതിലേക്ക് രണ്ടാണ് ശർക്കരയാണ് ഇട്ടെടുക്കുന്നത്. ആദ്യം ഞാൻ ഒരാണ് ഇട്ട് നോക്കി, എന്നിട്ട് പാകമാണോ നോക്കി. അപ്പോൾ പാകമല്ല. അപ്പോൾ ഞാൻ രണ്ട് ഉപയോഗിച്ചു, എനിക്ക് രണ്ടെണ്ണം വേണ്ടി വന്ന്. ഇനി ഓരോരുത്തരങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിലാണ് ചേർക്കട്ടെ. വെള്ളം ഒന്ന് വറ്റിയാൽ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച പൊടി ഇതിൽ ചേർക്കുക. ഇതൊന്ന് നല്ലോണം ഇളക്കുക. ഈ പൊടി ചേർത്താൽ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ നല്ലോണം വറ്റണതിന് മുമ്പ് അവൾ പൊടി ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വെള്ളം ചൂടുവെള്ളം തിളപ്പിച്ച് പാരേണ്ടി വരും. എന്നിട്ട് നമുക്ക് കരിവേപ്പിലൊക്കെ ഇടാം. ഞാൻ ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കി കാണിച്ചു തന്നെയുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ചട്ടിയിൽ ഇങ്ങനെ വെക്കുക ചെയ്യുക, ഇടക്കിനെ തിളപ്പിക്കുന്നതനുസരിച്ച് ഇങ്ങനെ ടേസ്റ്റ് കൂടും എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ പുളി വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ എന്തിനൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് റെഡിയായി. ഇപ്പോൾ നമ്മുടെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ.